തൃശൂർ കള്ളായിൽ വീശിയടിച്ച മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ആയിരത്തോളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു ചുഴലിക്കാറ്റിനൊപ്പം കനത്ത മഴയും റിപ്പോർട്ട് കനത്ത മഴയിലും കാറ്റിലും തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായിലാണ് വലിയ കൃഷിനാശം ഉണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് വാഴകളാണ് കടപുഴകി വീണിരിക്കുന്നത് ജസ്റ്റിൻ നമ്മോടൊപ്പം ചേരുന്നു ഈ എന്താ സംഭവിച്ചത് ഇത് ഇവിടെ ഈ ഇത് തൃക്കൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമാണ് തൃക്കൂർ അതുപോലെ തന്നെ പരനപ്പള്ളി പുത്തൂരിൻ്റെ അതിർത്തി പ്രദേശമാണ് ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മിന്നൽ ചൂളി എന്ന് ഒരു ചൂഴി ഉണ്ടാവുകയാണ് ഇതെന്ന് വെച്ചാൽ കുറച്ച് ഏരിയയിൽ മാത്രം വന്ന് അവിടെയുള്ള കൃഷികൾ നശിപ്പിച്ചു പോകുക അതെവിടെ വീഴ്ച അവിടെ കുറച്ച് ഭാഗം മാത്രം ഇതിപ്പോൾ ഇവിടെ മൂന്ന് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഇപ്പോൾ എൻ്റെ ഒരു പത്ത് മുന്നൂറിന് മുകളിൽ വാഴ നശിച്ചിട്ടുണ്ട് എണ്ണാൻ പറ്റിയിട്ടില്ല വിഷമ കാരണം അത്രയും വാഴകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ മഴയിലും കാറ്റിലും എത്ര എത്ര നഷ്ടം നിങ്ങൾ കണക്കാക്കുന്നുണ്ട് ഒരു വാഴയ്ക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പം നിലവിൽ ചിലവ് ഇനി ഇതിൻ്റെ വളം പിന്നെ ഇവിടെ ഈ തത്തയുടെ ശല്യം ഭയങ്കരമാണ് അതിന് തന്നെ കവറ് ചിലവുകൾ വേറെ മറ്റൊരു ചിലവ് ഇനിയും വരും മറ്റ് മറ്റ് മറ്റേതെങ്കിലും കൃഷികൾ ഈ പരിസരത്ത് നശിച്ചായിട്ടുള്ള അറിവിലുണ്ടോ ഈ കാറ്റൊക്കെ ഇവിടെ വാഴകൾ തന്നെയാണ് പോയിക്കുന്നത് അധികവും കാലം കുറെ കാലമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് വാഴ കൃഷി ചെയ്യുന്നത് പക്ഷേ ഇത്രയധികം വാഴ ഇതുവരെ ജീവിതത്തിൽ പോയിട്ടില്ല സാധാരണ മഴക്കാലം തുടങ്ങുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വാഴ പോവാറുള്ളൂ പക്ഷേ ഇത് വളരെയധികം പോയേക്കാണ് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ നമ്മൾ ഇൻഷുറ് ചെയ്തിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് ഈ കൃഷി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ഏകദേശം എത്ര ലക്ഷം വരെ നഷ്ടം കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും ഒരു കഴിഞ്ഞ ദിവസം വരെ വലിയ ചൂടായിരുന്നു ചൂടീന്ന് മാറി പെട്ടെന്ന് തന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും വാഴ നരയ്ക്കാൻ വെള്ളം തെയ്യാത്ത പ്രശ്നവും മഴ കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനുശേഷം മഴ പെയ്ത് പെട്ടെന്ന് കാറ്റും കൂടി വന്നപ്പോൾ ഈ പ്രതിഭാസം ഉണ്ടായത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങണമെന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അല്ലാത്ത പക്ഷം ഇനി കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത് റിപ്പോർട്ടർ ജയ്സൈൻ റിപ്പോർട്ടർ തൃശ്ശൂർ